മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറിയേക്കും മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് കൈമാറുക കേസിൽ നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി വിവരങ്ങൾ നൽകാൻ ശരൺ ചേരുന്നു ശരൺ എന്തുകൊണ്ടാണ് തമിഴ്നാട് പോലീസിന്റെ അന്വേഷണം കൈമാറുന്നത് രേഷ്മ എൻ്റെ ഒരു ജുഡീഷ്യൽ ലക്ഷ്യം വരുന്നത് ചെന്നൈയാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന് ഈ കേസ് കൈമാറുന്നതിനെക്കുറിച്ചുള്ള ആലോചന കേരള പോലീസ് ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ കേസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ നടിയുടെ ബന്ധുവായ യുവതിയാണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത് തുടക്കത്തിൽ അവർ എസ് ഐ ടിക്ക് ആണ് പരാതി നൽകിയത് അങ്ങനെ എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മൂവാറ്റുപുഴ പോലീസ് മൊഴിയെടുത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത് ഇതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസിനുള്ളത് അതായത് ഇതിന്റെ ജുസിക്ഷം വരുന്നത് ചെന്നൈയാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു കമ്മ്യൂണിക്കേഷൻ പോലീസ് ആസ്ഥാനവുമായി നടത്തിയിട്ടുണ്ട് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് കേസ് കൈമാറാത്തത് എന്നുള്ളതാണ് അന്തിമ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറും പിന്നീട് തമിഴ്നാട് പോലീസാകും ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയെ നടപടി സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യ വിഷയത്തിൽ പ്രധാനമായും പറയുന്നത് തൻ്റെ ബന്ധുവ യുവതിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ അത് വ്യാജ ആരോപണമെന്നാണ് അതായത് നേരത്തെ ചെന്നൈയിലേക്ക് താൻ ഇത്തരത്തിൽ കുട്ടിയെ എത്തിച്ചിരുന്നു ആ കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് അതായത് ഇങ്ങനെ ചെന്നൈ കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുടെ പേരിലാണ് താൻ ചെന്നൈയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ അതിനപ്പുറം ഒരു സംഘത്തിന് കൈമാറുകയോ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പറയുന്നത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ വൈകാതെ തന്നെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരിയായ യുവതി കൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയ അത് കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നത് രഹസ്യമൊഴി അടക്കമുള്ള തുടക്കത്തിൽ ചെയ്യേണ്ട നടപടിക്രമം െല്ലാം തന്നെ മൂവാറ്റുപുഴ പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പോലീസ് ആസ്ഥാനത്ത് നിന്നും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അതായത് തമിഴ്നാട് പോലീസിന് കൈമാറാൻ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ തീരുമാനം തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ വൈകാതെ തന്നെ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറും